കലോത്സവാവേശത്തിനും ആഘോഷങ്ങൾക്കുമൊപ്പം കലോത്സവത്തിലെ ഊട്ടുപുരയും ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. വ്യത്യസ്തത നിറഞ്ഞ പഴയിടത്തിന്റെ രുചി വൈഭവങ്ങളിൽ ഈ പ്രാവശ്യം കോഴിക്കോടിന് പരിചിതമല്ലാത്ത തീയലും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരാളാണ് പഴയിടം. കാരണം കലോത്സവം തുടങ്ങിയ കാലം തൊട്ടേ പഴയിടത്തിൻ്റെ സദ്യ എന്ന് അത്രയും ഫേമസ് ആണ്. നമുക്ക് പഴയിടത്തിനോട് തന്നെ ചോദിച്ചാലോ, സദ്യവട്ടങ്ങൾ എങ്ങനെയായി, ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു? ചേട്ടാ, ഇപ്പം എങ്ങനെയായി സദ്യവട്ടങ്ങൾ ഒരുക്കങ്ങളൊക്കെ ആയി വരുന്നു? ഇപ്പം ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ, എല്ലാത്തിനും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ. ട്രാക്കിൽ കയറിയ പിന്നെ വണ്ടി ഓടിക്കണം, ശരിയാകും. ഇന്ന് രാത്രി കൊണ്ട് എല്ലാം റെഡിയാവും. ചേട്ടി, ഈ കോഴിക്കോട് ഈ തീയൽ എന്ന സംഭവം അങ്ങനെ ആളുകൾക്ക് അറിയത്തില്ല, പരിചയമില്ല. ഇനിയിപ്പം ഈ 5 ദിവസം കൊണ്ട് ആൾക്കാർ പരിചയപ്പെടുവോ? തീയൽ നമ്മൾ ഇന്ന് വൈകുന്നേരം തീയലോട്, തീയൽ എന്ന് പറഞ്ഞാൽ ഒരു വറുത്തരച്ച കറി എന്നല്ലേ ഉള്ളൂ. അതിനിപ്പോൾ തീയലിന് പേരിട്ടിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ ഇന്ന് ചേരിക്കുന്ന മിക്സർ വെജിറ്റബിളാണ്. മിക്സർ വെജിറ്റബിൾസ്, ഗ്രീൻ പീസ് എല്ലാം കൂടി ചേർത്തിട്ട് ഇതല്ലാണ്ട് ഉള്ളിത്തീയൽ ഉണ്ടാക്കാറുണ്ട്. ഉള്ളി കൊണ്ട് മാത്രമായിട്ട്, പിന്നെ ഉള്ളി പ്ലസ് കാഷ്യനട്ട് തീയൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പച്ചക്കാഷ്യനട്ട് കൊണ്ട് തന്നെ തീയൽ ഉണ്ടാക്കാറുണ്ട്. എല്ലാം വറുത്തരച്ച കറികളുടെ ഓരോരോ വകഭേദങ്ങൾ എന്നുള്ളൂ. അത് നാടൻ വറുത്തരച്ച കറി തന്നെയാണ് ആ സംഭവം. ആണ് അതിനൊരു എന്താ വേറെ പ്രത്യേകതകളൊന്നും അതിനില്ല. ഈ മലബാറുകൾക്ക് ഈ ഉള്ളിത്തീയൽ അങ്ങനെ അറിയത്തില്ലല്ലോ. അപ്പം ഇത് ഇനിയിപ്പം എങ്ങനെയാ, ഈ പലതരം തീയലുകൾ ഉണ്ടാക്കുമോ ഈ 5 ദിവസം കൊണ്ട്? ഇന്ന് വൈകുന്നേരം ഈ ഇന്ന് തുറങ്ങണ ദിവസമല്ല, തുറങ്ങണ ദിവസം നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അന്നേരം ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് കൊടുക്കാവുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഒന്നായി, വൈകുന്നേരം വരുന്നവർക്ക് ലൈറ്റ് ഫുഡ് മതി. ദൂരം നിന്ന് യാത്ര ചെയ്ത് വരുന്നവർക്കാണ്, കുട്ടികൾക്കാണ്. അപ്പോൾ അതിന് ലൈറ്റായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന എളുപ്പം തീയലായ കാരണം ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഈ മലബാറുകൾക്ക് എപ്പോഴും ഒരു സദ്യക്ക് ഒരു നോൺ വെജ് കാണാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഈ കോഴിക്കോട് വന്നുകൊണ്ട് സദ്യക്ക് നോൺ വെജ് ഉണ്ടോ? സദ്യക്ക് സ്കൂൾ യുവജനോത്സവം തുടങ്ങിയ കാലം പോലെ തന്നെ നോൺ വെജ് ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. എത്ര ഐറ്റം ഫുഡുണ്ട്, കറികളുണ്ട്? അത് 10 വിഭവങ്ങളുണ്ടാവും, 10 ഐറ്റം, പായസം ഉൾപ്പെടെ 10 ഐറ്റം ഉണ്ടാവും. ഈ പ്രാവശ്യം മലബാറുകാരെ ഞെട്ടിക്കുക തന്നെ ചെയ്യുമോ? കാരണം മലബാറുകാർ ഇപ്പോഴും പറയുന്ന അവരാണല്ലോ ഫുഡിൽ കെങ്കേം വരുന്നത്. അപ്പോൾ ഞെട്ടിക്കുക തന്നെ ചെയ്യുമോ? ഇപ്പം ഞെട്ടിക്കുന്ന അവരാണോ ഞാനാണോ എന്നിപ്പോൾ കാണണ്ടോ? കാരണം ആൾക്കാർ രണ്ടും കൂടിയേ ഞാനായിരിക്കും ഞെട്ടുക. അപ്പോൾ നമുക്ക് നോക്കി കാണാം, സമയമുണ്ടല്ലോ, എന്നാൽ 5 ദിവസം ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാം കാര്യങ്ങളൊക്കെ. അങ്ങനെ സദ്യയുടെ ഒരുക്കവട്ടങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ദിവസം നമ്മൾ പറഞ്ഞോളി, കോഴിക്കോടുകാർക്ക് ഈ തീയലെന്ന പരിചയമില്ലല്ലോ, ഈ 5 ദിവസം കൊണ്ട് അവർക്ക് ഈ തീയലെന്ന കറി പരിചയപ്പെടാനുള്ളൊരു അവസരമായാണ് കാണുന്നത്. ക്യാമറമാൻ ശശികുമാറിനൊപ്പം ബി ശ്രീലക്ഷ്മി, ജനം, കോഴിക്കോട്.